ഹലോ എവരിവൺ, ഞാൻ ഗോപിക. സോ നമ്മൾ ഓൾറെഡി മലയാളത്തിൽ ഒരു മനുഷ്യരും സന്താനഗോപാലവും നമ്മൾ തീർത്തിട്ടുണ്ട്. സോ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ പയർവലകളിൽ തുങ്ങി നമ്മളൊക്കെ എന്ന ചാപ്റ്ററാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ഈ കഥ തുടങ്ങുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണവല്ലേച്ചൻ്റെ ഭയങ്കര സങ്കടം കൊണ്ടാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സങ്കടം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മകളായ പത്നി ആളാകപ്പാട് മാറിപ്പോയി. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സോ അവളെ പഴയ പത്മിനിയായിട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കഥാനായികേൻ്റെ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ കഥാനായികേൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പത്മിനിക്ക് യാതൊരു മാറ്റവും കാണുന്നില്ല. അതായപ്പോൾ വലിയച്ഛനെ ഇനിയും സങ്കടം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞു നോക്കിയിട്ടും പത്മിനിയിൽ ഒരു കുഴപ്പമുള്ളതായിട്ട് നമ്മുടെ കഥാനായികയ്ക്ക് കാണാനേ കഴിയുന്നില്ല. അപ്പം എന്ത് വ്യത്യാസമാണ് മുത്തശ്ശൻ മാത്രം കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പത്മിനിക്ക് പച്ചസാരി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം അവളാണെങ്കിൽ പച്ചസാരി ഉടുക്കലേ ഇല്ല. കളിമൺ മാലകൾ വളകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതൊക്കെ ആർക്ക് കൊടുത്തു അതും അറിയില്ല. അതേപോലെ എപ്പോഴും മുടി വെട്ടിയിടുന്ന ആളായിരുന്നു, ഇപ്പോഴാണെങ്കിൽ മുടി നീട്ടി വളർത്തുന്നു. ഇതൊക്കെ പത്മിനി ആളാകെപ്പാട് മാറിപ്പോയി എന്നാണ് വലിയച്ഛൻ പറയുന്നത്. അതും പോരാത്തതിന് എപ്പോഴും ഇവർ വന്നു കഴിഞ്ഞാൽ തന്നെ കറങ്ങി നടക്കുന്ന ടൈപ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇവർ വന്നിട്ട് ഒരാഴ്ചയായിട്ടും ഇവരെങ്ങോട്ടും പോകുന്നില്ല. അപ്പം അതാണ് വലിയച്ഛൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ കഥാനായകൻ കൊടുക്കുന്ന ഉത്തരമാണ് ഇത്. ഒരാൾക്ക് ലൈഫ് ലോങ് ഒരേപോലെ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ഒരേപോലെ എത്ര കാലം എല്ലാവർക്കും ജീവിക്കാൻ കഴിയും. പക്ഷേ നമുക്ക് കുടുംബങ്ങൾ, അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, കുട്ടികൾ എന്ന് പറയുന്ന ബന്ധങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ അതിന് പകരം നമ്മൾ നമ്മളെ തന്നെ മാറ്റുന്നു. നമ്മൾ ഹെയർ സ്റ്റൈൽ, ഡ്രസ്സിങ് സെൻസ്, കളർ, അങ്ങനെ ഓരോന്നും മാറ്റി നമ്മൾ തന്നെ പുതിയ ആളായിട്ട് ജീവിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. സോ നമ്മൾ നമ്മളെ തന്നെ മാറ്റി നമ്മളൊരു പുതിയ ആളായിട്ട് ഓരോ വട്ടവും മാറാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൈഫ് തന്നെ ബോറടിച്ചു പോകും. അപ്പം ആർക്കാണ് ലൈഫ് ലോങ് ഒരേ കാലം ഇഷ്ടപ്പെട്ട് ഒരേപോലെ ജീവിക്കാൻ പറ്റുക? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വലിയച്ഛനൊരു സന്തോഷം തന്നെ ഇല്ല. അദ്ദേഹത്തിന് ഇനിയും ഭയങ്കര സങ്കടമാണ്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. പത്മിനിക്കാണെങ്കിൽ ആകെപ്പാട് വീടിൻ്റെ ഭ്രാന്താണ്. അവൾക്ക് എപ്പോഴും വീടാണ്. അതാണ് അങ്ങേരുടെ ഏറ്റവും വലിയ സങ്കടം. ഇനി നമുക്ക് പത്മിനീൻ്റെ ഫ്ലാഷ് ബാക്ക് പോവാം. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിപ്പോയതെന്ന്. പത്മിനീൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നാരായണൻ. അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് പക്ഷെ കുറേ കാലമായിട്ട് അവർക്ക് കുട്ടികളില്ല. സോ അവരങ്ങനെ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു. പക്ഷെ കണ്ട ഡോക്ടേഴ്സ് എല്ലാവരും അവർ കൈവിടുകയാണ് ചെയ്തത്. എല്ലാവരും പത്മിനിക്ക് കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും നാരായണൻ പത്മിനിക്ക് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. കുട്ടികളില്ലെങ്കിൽ എന്താ, ഇവിടെ നിന്ന് എനിക്കൊരു കുട്ടീനെ പോലെയല്ലേ എന്ന് പറഞ്ഞു ഒരു ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുന്നു. പക്ഷെ കുറേ കാലം കഴിയുമ്പോഴാണ് അവരെ കള്ളത്തരം പിടികൂടുന്നത്. സോ കള്ളത്തരം പിടികിട്ടിയപ്പോൾ നാരായണൻ പറയുന്നത് കുട്ടികളില്ലാത്ത ജീവിതമൊക്കെ എന്താ ജീവിതം എന്ന് പറഞ്ഞിട്ട് അവർ തള്ളിക്കളയാണ് ചെയ്യുന്നത്. സോ എന്നിട്ട് അദ്ദേഹത്തിന് വേറെ ഫാമിലി മറ്റേ ഫാമിലിയായിട്ട് പോയി ജീവിക്കുന്നു. പക്ഷെ പത്മിനിക്ക് അതിലൊരു സങ്കടം ഉണ്ടായില്ല. സങ്കടമുണ്ട്, പക്ഷെ അവളത് കാണിച്ചില്ല. അവൾ വഴക്കൊന്നും കൂടാൻ പോയില്ല. അവൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ വീട് മറ്റേ ഫാമിലിക്ക് കൊടുത്തിട്ട് അവൾ വീട് വിട്ട് വരുന്നു. എന്നിട്ട് അവൾ ഉണ്ടാക്കിയ കാശുകൊണ്ട് ഒരു ചെറിയൊരു വീടുണ്ടാക്കുന്നു. എന്നിട്ട് ആ വീടിനെ അവൾ സ്നേഹിക്കുന്നു. സോ അവളിപ്പോൾ അവളുടെ വീട്ടിലല്ല. സോ ഇപ്പോൾ നമ്മുടെ കഥാനായികൻ്റെ വീട്ടിലായതുകൊണ്ട് അവൾ അവളുടെ വീടെന്ന പോലെ കഥാനായികൻ്റെ വീട് സ്നേഹിക്കുന്നു. വീടിൻ്റെ നന്മയ്ക്കായ ഗണപതി വിഗ്രഹം, പിന്നെ നല്ല അടിപൊളി കർട്ടൻസ്, സോ അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി ഇരിക്കുന്നു. സോ അവൾക്ക് വന്നിട്ട് വീട് സന്തോഷമായിട്ട് ഇരിക്കണം എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് കഥാനായികൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് വരാം. കഥാനായികൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നു. സോ കഥാനായിക വന്നിട്ട് തൻ്റെ മകൾ സാന്ത്വനയിലൂടെയാണ് തൻ്റെ ഹസ്ബൻഡിനെ തിരിച്ച് കിട്ടുന്നതായിട്ട് അവൾ കാണുന്നത്. കഥാനായിക പോകുന്ന മിക്ക ഡയറക്ഷൻ അവളുടെ മകൾ കാണിച്ചു കൊടുക്കുന്ന ഡയറക്ഷൻ തന്നെയായിരുന്നു. സോ അങ്ങനെ നമുക്ക് മുത്തശ്ശൻ്റെ കഥയ്ക്ക് വരാം.
മുത്തശ്ശൻ്റെ കഥാനായിക പറയുന്നതും മുത്തശ്ശൻ തന്നെ ആകെ പാട് മാറിപ്പോയിട്ടുണ്ടെന്നാണ് നമ്മുടെ കഥാനായിക പറയുന്നത്. പണ്ട് കഥർ മാത്രമേ ഉടുക്കൂ എന്ന് പറയുന്ന വലിയച്ഛൻ ഇപ്പോൾ ബോംബെ ഡൈൻ ഷർട്ട് ഇടുന്നു. പിന്നെ കൃഷിനോട് തീരെ താല്പര്യമില്ലാതിരുന്ന അദ്ദേഹം എത്ര വാടി ചെടി എത്ര വാടി വാടിപ്പോയാൽ അതിനൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോലും കൂട്ടാനാളാത്ത ആളായിരുന്നു നമ്മുടെ വലിയച്ഛൻ. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അദ്ദേഹം കൃഷി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഭാമ വല്യമ്മ മരിക്കുന്നതിന് തൊട്ട് മുന്നേ അവർ നടാനായിട്ട് കുറച്ച് പയർ വിത്തുകളും നനച്ച് വെച്ചിരുന്നു. സോ അദ്ദേഹം നമ്മുടെ വല്യമ്മേൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം ഈ പയറുവള്ളികളെടുത്ത് നട്ട് അതിനെ പരിപാലിച്ച് വളർത്താൻ തുടങ്ങുന്നു. സോ അങ്ങനെ ആ ഒരു പയറുവള്ളികൾ അദ്ദേഹം വളർത്തുമ്പോൾ അദ്ദേഹത്തിന് ആ പയറുവള്ളിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണുകയാണ് ചെയ്യുന്നത്. സോ അതേപോലെ സാന്ത്വനയിലൂടെ കഥാനായിക അവരുടെ ഹസ്ബൻഡിനെ കാണുന്നു. പിന്നെ പയറുവള്ളിയിലൂടെ അദ്ദേഹം ഭാമയെ കാണുന്നു. അതേപോലെ തന്നെ പത്മിനിയും തനിക്ക് പിറക്കാതെ പോയ കുട്ടിയായിട്ടാണ് ആ വീടിനെ കാണുന്നത്. സോ കുറച്ച് ദിവസം കണ്ടില്ലെങ്കിലും അവൾ വീട് തന്നെ മറന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാവുകയാണ് ചെയ്യുന്നത്. കാരണം വലിയച്ഛൻ തന്നെ ഒരാഴ്ചക്കകം എവിടെയും പോയല്ല, പയറുവള്ളികൾക്ക് ആര് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹം വേഗം കേട്ട് തിരിച്ചു വരികയാണ് ചെയ്യൽ. സോ അതേപോലെ തന്നെയാണ് പത്മിനി എന്നാണ് നമ്മുടെ കഥാനായിക പറയുന്നത്. സോ ഇതിലും വലിയ ചികിത്സ, വീട്ടിനെക്കാളിലും വലിയ ചികിത്സ പത്മിനിക്ക് ആർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം അവൾ അതിനെ തന്നെ കുട്ടിയായിട്ടാണ് കാണുന്നത്. ഇത്രയൊക്കെ കേൾക്കുമ്പോഴേക്കും വലിയച്ഛന് സമാധാനമാകുന്നു. ഓക്കെ, നമ്മുടെ മോൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സമാധാനിക്കുന്നു. എന്നിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു.